നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. എല്ലാവരുടെയും ഗുണം അതാണ് നാം പ്രതീക്ഷിക്കുന്നത്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം, എല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ നിന്ന് ലഭ്യമാക്കാനായി നമ്മുടെ നേതാക്കന്മാർ പഴയകാലങ്ങളിൽ ശ്രമിച്ചു. ആ സന്ദേശം നാം അവരിൽ നിന്ന് ഏറ്റുവാങ്ങി ഇന്ന് നാം ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരാളെയും ഉപദ്രവിക്കാനോ ഒരാളുടെ അവകാശങ്ങൾ ഹനിക്കാനോ ഒരാളുടെ രക്തം കുത്തിയൊലിപ്പിക്കാനോ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതേ തത്വം തന്നെയാണ് ലോകത്തുള്ള ഏകദേശം ഭരണഘടനകൾ മുഴുവനും ആ രാജ്യത്തുള്ള പ്രജകൾക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ ഈ രാജ്യത്ത് 300-ലേറെ മതങ്ങൾ, 300-ലേറെ ഭാഷകൾ സംസാരിക്കുന്നു. എല്ലാ ഭാഷയും ഒഴിവാക്കി ഒരു ഭാഷ മാത്രം ആവണം എന്ന് പറയുന്നതോ ഒരു വിഭാഗത്തിൻ്റെ ആഗ്രഹം മാത്രം ഇവിടെ നേടിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നോ പ്രയത്നിക്കണമെന്നോ നമ്മുടെ നേതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സാഹോദര്യം നിലനിൽക്കുന്നതിന് വേണ്ടി, സമത്വം നമ്മുടെ ആളുകൾക്കിടയിൽ പൂർണ്ണമാകുന്നതിന് വേണ്ടി, സംതൃപ്തി എല്ലാവരും കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം നൽകുന്നു. അതനുസരിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നാം ശ്രമിക്കുന്നു. ആ മെസ്സേജ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ, പുണ്യമായ ദിവസത്തിൽ നാം ചെയ്യുന്നത്, നാം ഓർക്കുന്നത്. നാം അതിനുവേണ്ടിയാണ് പണിപ്പെടേണ്ടത്. സർവശക്തനായ അള്ളാഹു, ദൈവം തമ്പുരാൻ, നല്ല നിലയിൽ ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ നമ്മുടെ നേതൃത്വത്തിനും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും നേതൃസ്ഥാനത്തുള്ളവർക്ക് പ്രത്യേകിച്ചും സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹനം വരവാനായി. അസ്സലാമു അലൈക്കും.